വൃക്ക മാറ്റിവെക്കാൻ ചികിത്സയ്ക്കായി നിർദ്ധന യുവാവ് സുമനസ്സുകളുടെ കനിവ് തേടുന്നു. മുണ്ടക്കയം കപ്പിലാമൂട്ടിൽ വട്ടക്കാവ് വീട്ടിൽ പ്രശാന്തനായി നാട് ഒരുമിക്കുന്നു. തോട്ടം തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച പ്രശാന്ത് തന്റെ കുടുംബത്തെ തന്നാൽ കഴിയും വിധം കരയ്ക്കടുപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലിന്റെ ഒടുവിലാണ് 2019 ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി പ്രശാന്തിന്റെ ഒരു വൃക്ക പ്രവർത്തനരഹിതമായത്. പിന്നീട് ഏക ജീവിതമാർഗമായ ജോലിയും ഉപേക്ഷിക്കേണ്ടി വന്നു. ചികിത്സയ്ക്കായി വിറ്റും പണയപ്പെടുത്തിയും സുമനസുകളുടെ സഹായം കൊണ്ടും ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് ഒരു വർഷം മുമ്പ് കോവിഡിന്റെ വകഭേദമായ ഒമിക്രോൺ പ്രശാന്തിനെ പിടികൂടുന്നത്. ഇതിനെ തുടർന്ന് ജീവിതം നിലനിർത്തിയിരുന്ന ഒരു വൃക്കയുടെ പ്രവർത്തനവും നിലച്ചു. ഇതോടെ പൂർണ്ണമായും ജീവിതം ഡയാലിസിസിലേക്ക് മാറി. ഇനി ജീവിതം നിലനിർത്തണമെങ്കിൽ വൃക്ക മാറ്റിവെക്കുക തന്നെ വേണ്ടിവരും. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഭാര്യയുടെ വൃക്ക യോജിക്കുന്നതാണെന്ന് കണ്ടെത്തി. ഭാര്യ പൂർണ്ണ മനസ്സോടെ തന്റെ ഭർത്താവിന്റെ ജീവിതം നിലനിർത്തുവാൻ തയ്യാറായി. എന്നാൽ വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി ഭീമമായ തുകയാണ് കണ്ടെത്തേണ്ടത്. 2019 തൊട്ട് കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു, മെഡിക്കോളെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ ജാനുവരിയിൽ ഒരു ഒമിക്രോൺ വന്നിട്ട് രണ്ടാമത്തെ കിഡ്നി ഫെയിലറായി പോയിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിൽ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞിരുന്നു. ട്രാൻസ്പ്ലാന്റ് ഡോണർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഡിസഞ്ജീവനി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴാണ് വൈഫിനെ ഡോണറാക്കിക്കൊണ്ട് മാർച്ചിലെ വേല് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവർ ഉടൻ തന്നെ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് തരണം പറഞ്ഞു. അപ്പം ഭീമമായിട്ടുള്ളൊരു തുകയാണ് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്. 20-25 ലക്ഷം രൂപയോളം ഇതിന് ചിലവ് വരുന്നുണ്ട്. താമസിക്കുന്നത് ഇപ്പം കപ്പിലാമൂട് ഒരു വാടക വീട്ടിലാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ്. മൂത്താള് 3-ാം ക്ലാസ്സിലും രണ്ടാമത്തെ ആൾ അംഗൻവാടിയിലും, 3-ാമത്താൾക്ക് 1.5 വയസ്സേ ഉള്ളൂ. എൻ്റെ ഒരു ജോലി കൊണ്ടായിരുന്നു കുടുംബം പുലർന്നു പോന്നുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പം എൻ്റെ ആരോഗ്യം മുന്നോട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവർക്ക് ഉള്ള സമ്പാദ്യമെല്ലാം ചികിത്സയ്ക്കായി വിനിയോഗിച്ചു. വാടക വീട്ടിൽ അന്തി ഉറങ്ങി വീട്ടു ചെലവ് പോലും സുമനസുകളുടെ സഹായത്താൽ കഴിയുന്ന ഇവർക്ക് മുന്നിൽ ഈ വലിയ തുക ഒരു ചോദ്യചിഹ്നമായി മാറി. പ്രശാന്തിന് 3 പറക്കമുറ്റാത്ത കുട്ടികളാണ് ഉള്ളത്. 3-ാം ക്ലാസ്സുകാരൻ ആദിനാഥും 3 വയസ്സുകാരി നിലായും 1.5 വയസ്സുകാരൻ വൈദവുമാണ് മക്കൾ. മുണ്ടക്കയം പഞ്ചായത്തിന്റെ പരിധിയിൽ ധനസമാഹരണം നടത്തി തുടർ ചികിത്സയ്ക്ക് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന തുക സുമൻസുകളിൽ നിന്ന് സമാഹരിക്കുവാനായി ബെന്നി ചേറ്റുകുഴി ചെയർമാനും പി കെ പ്രദീപ ജനറൽ കൺവീനറുമായി സഹായ സമിതി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വട്ടക്കാവിൽ വീട്ടിൽ പ്രശാന്തിന്റെ ഇരു വൃക്കകളും തകരാറിലായി ഇപ്പോൾ അദ്ദേഹം വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി ചികിത്സയിലായിരുന്നു. അതിനുശേഷം നിലവിലെ ഇനി വൃക്ക മാറ്റിവെക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കേവലം വെള്ളാടി എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രശാന്ത്. നിലവിൽ അദ്ദേഹം ഇപ്പോൾ അമരാവതിയിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 3 മക്കളും ഭാര്യയും അച്ഛനും അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിന് മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിൽ മുൻപിലുള്ളത്. മുണ്ടക്കയം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രശാന്തിൻ്റെ ചികിത്സാ ധനസമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഏകദേശം 20 ലക്ഷം രൂപയിലധികം പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നിലവിൽ ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ മുൻപിലുള്ളത്. തീർച്ചയായിട്ടും നമ്മൾക്കറിയാം, കേവലം 36 വയസ്സ് മാത്രം പ്രായമുള്ള പ്രശാന്തിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ളത് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുണ്ടക്കയം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രശാന്ത് ചികിത്സാ ധനസമാഹരണ സമിതി എന്ന സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നാളെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 21-22 തീയതികളിലായിട്ടാണ് പ്രശാന്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ധനസമാഹരണം നടത്തുന്നത്. 21-ാം തീയതി മുണ്ടക്കയത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുമുള്ള ധനസമാഹരണം നടക്കും. 22-ാം തീയതി മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ 21 വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഫണ്ട് കളക്ഷനാണ് നടക്കുന്നത്. 36 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവിന്റെ ജീവൻ നിലനിർത്തുവാനായി മുണ്ടക്കയം പഞ്ചായത്തിലെ 21 വാർഡുകളിലെ എല്ലാ വീടുകളിൽ നിന്നും തുക സമാഹരിക്കും. ജനുവരി 21 മുണ്ടക്കയം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും 22 മുണ്ടക്കയം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെ വീടുകളിലും ധനസഹായ സമിതിയുടെ നേതൃത്വത്തിൽ തുക സമാഹരണം നടത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. മുണ്ടക്കയം പഞ്ചായത്തിലെ 12-ാം വാർഡിൽ വട്ടക്കാവ് വീട്ടിൽ
പ്രശാന്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുവൃക്കളും തകരാറിലായി ഏറെക്കാലമായി ഡയാലിസിസിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് പ്രശാന്തിൻ്റെ. അച്ഛൻ തോട്ടം തൊഴിലാളിയായിരുന്നു, എസ്റ്റേറ്റിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇപ്പോൾ കപ്പിലാമൂട്ടിൽ വാടക വീട്ടിൽ 3 കുഞ്ഞുകുട്ടികളുമായി താമസിക്കുകയാണ്. ഡയാലിസിസ് തന്നെ പല സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്താലാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഇനി മുന്നോട്ട് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി വൃക്ക മാറ്റി വെക്കുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് ഹോസ്പിറ്റൽ അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വൃക്ക ചേരുന്ന വൃക്കയെ അന്വേഷിച്ചപ്പോൾ ഭാര്യയുടെ തന്നെ വൃക്ക അനുയോജ്യമാണെന്ന് മനസ്സിലാകുകയും അതിൻ്റെ ചികിത്സാ ചെലവ് ഈ വാടക വീട്ടിൽ സാധാരണ കൂലി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പ്രശാന്തിനും കുടുംബത്തിനും സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങളൊരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഏതാണ്ട് 20 മുതൽ 25 ലക്ഷം രൂപ വരെ ചെലവുണ്ട്. ഈ ചിലവിലേക്കുള്ള ഈ തുക സമാഹരിക്കുവാൻ വേണ്ടി ഈ മാസം 21-22 തീയതി 21-ാം തീയതി മുണ്ടക്കയം ടൗണിലെ ടൗണും വ്യാപാര സ്ഥാപനങ്ങളും, 22-ാം തീയതി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിലും ഭവന സന്ദർശനം നടത്തി പൈസ സമാഹരിക്കുവാനാണ് സഹായ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ഈ നാട്ടിലെ സുമനസ്സുള്ള മുൻകാലങ്ങളിൽ ഇത്തരം ചികിത്സാ സഹായ സമിതിയുമായി ഏറെ സഹകരിക്കുകയും വലിയ പിന്തുണ നൽകുകയും ചെയ്ത ജനസമൂഹമാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ. എല്ലാവരുടെയും പിന്തുണയും സഹായവും മഹമഴിഞ്ഞ ഇടപെടലുമെല്ലാം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. കൂടാതെ സഹായം നൽകുവാനായി ബാങ്ക് അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. യൂണിയൻ ബാങ്കിന്റെ മുണ്ടക്കയം ശാഖയിൽ പ്രശാന്ത ചികിത്സാ സഹായ നിധി എന്ന പേരിൽ 3-3-7-1-0-0-0-1-0-3-3-3 എന്ന അക്കൗണ്ട് നമ്പറിൽ IFSC കോഡായ UBIN 0533-7-1-8 എന്ന നമ്പറിൽ സുമനസ്സുകൾക്ക് ധനസഹായം നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.